സാറ് എന്തിനാ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? ഇത് കുടിക്ക് വിവേക്, പറയാം. സാറ് കാര്യം പറയും. ചായ കുടിക്ക് വിവേക്. ഈ നടന്ന മൂന്ന് കൊലപാതകങ്ങളും വിവേക്കാണോ ചെയ്തത്? എങ്ങനെയാണ് ചെയ്തതെന്നും പറഞ്ഞ് സമയം കളയണ്ട. വിവേക് എന്തിനാണ് ചെയ്തത് അത് മാത്രം പറഞ്ഞാൽ മതി. സാറേ, ഞാനാരെയും കൊന്നിട്ടില്ല. മൂന്നാമത്തെ കൊല നടക്കുമ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്നിട്ട് വിവേക് പറയുന്നത് ഞാൻ വിശ്വസിക്കണം അല്ലേ? സാറേ, ഞാൻ പറയുന്നത് സത്യ. സാറേ, ഇങ്ങനെ ഒന്നും ചോദിച്ചാലും ഉത്തരം പറയില്ല. ഒരു 10 മിനിറ്റ് ഇങ്ങോട്ട് ഞാൻ പറയാപ്പിക്കാം അവനെ കൊണ്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നമുക്ക് പിന്നെ തീർക്കാം. ഇവൻ നമ്മളിൽ ഒരാളല്ലേ, അവനെല്ലാം പറയും. ലടാ സാറേ, ഞാൻ അങ്ങോട്ട് പോയത് അയാളെ രക്ഷിക്കാനാ. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. അതേടാ, നീ മാത്രമേ സ്വപ്നം കാണുന്നുള്ളൂ. കണ്ട സ്വപ്നമെല്ലാം അതേപോലെ നടക്കുന്നു അല്ലേ? സാറേ, ആദ്യത്തെ കുറെ നടക്കുമ്പോൾ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫോം ചെയ്തതാ. ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു കുറെ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ കൊല നടന്നു. രണ്ടാമത്തെ കൊല നടക്കുമ്പോൾ ഞാൻ സാറിന് നേരിട്ട് വന്നല്ല അത് അറിയിച്ചത്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ആ സ്ഥലത്തേക്ക് പോയതും. പക്ഷെ നമ്മളോട് ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹത്തെ ആരെ കൊലപ്പെടുത്തിയിരുന്നു. മൂന്നാമത്തെ കൊലപാതകം നടക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പാണ് സാറേ ഞാൻ ആ സ്വപ്നം കണ്ടത്. കണ്ട ഉടനെ ഞാൻ സാറിനെ ഇൻഫോം ചെയ്തു. ഒരു ജീവനെങ്കിലും രക്ഷിക്കണമെന്ന് കരുതിയിട്ടാണ് സാറേ ഞാൻ അങ്ങോട്ട് പോയത്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആരോ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ജീവനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ കത്തി വലിച്ചൂരിയത്. ആ സമയത്ത് കയറി വന്ന സാറ് എൻ്റെ കയ്യിലെ കത്തി കണ്ടിട്ട് എന്നെ തെറ്റിദ്ധരിച്ചതാണ് സാറേ. നീ എന്താ ഞാൻ മണ്ടനാണെന്ന് വിചാരിച്ചു? സാറേ, ഇതൊക്കെ ചെയ്തത് ഞാനാണെങ്കിൽ എനിക്ക് എന്തിനാണ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ച് ചെയ്യേണ്ട ആവശ്യം? അതേടാ, അത് തന്നെയാടാ എനിക്ക് അറിയേണ്ടത്. നീ എന്തിനാണ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നുകൊണ്ട് പോലീസുകാരെ വെച്ച് കളിക്കുന്നത്? സാറേ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. സാർ, ഇപ്പൊ വരാ സാർ. ടോണി, ഞാൻ വരുന്നിടം വരെ അവന് കുടിക്കാൻ വെള്ളമോ ഭക്ഷണമോ കൊടുത്തു പോയക്കരുത് കേട്ടോ. സാറേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്, എന്നെ ഒന്ന് വിശ്വസിക്കേ. വിവേക്, എനിക്ക് 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 സാറേ കുറച്ച് വെള്ളമുണ്ടോ? ഇനിയും നീ സത്യം പറയാൻ തയ്യാറായില്ലെങ്കിൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടാതെ നീ ഇവിടെ കിടന്ന് മരിക്കും. സാറേ, ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. ഒരു കൊലപാതകം ഇവിടെ നടക്കാൻ പോവാ. അവന്റെ അമ്മൂമ്മയുടെ സ്വപ്നം ശരിക്കും ആരാധന. Thank you.
എന്റെ അവസാനത്തെ സ്വപ്നം. നിന്റെ അന്ത്യം അതെന്റെ കൈകൊണ്ട്. സാറേ, ഈ സ്വപ്നം തുടങ്ങുന്ന ഒരു 12 വർഷങ്ങൾക്ക് മുൻപാ. രണ്ട് പെൺകുട്ടികൾ ഒരു സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോയി. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അതിലെ ഒരു കുട്ടിയെ അവളുടെ ചേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. മറ്റേ കുട്ടി അവളുടെ സ്കൂട്ടി എടുക്കാനായി പാർക്കിങ്ങിൽ ചെന്ന് നോക്കി. പക്ഷേ അവരുടെ സ്കൂട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി പറഞ്ഞു അയാളിപ്പോൾ വന്നതേ ഉള്ളൂ, വണ്ടി കിട്ടണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് നല്ലതെന്നു. ഉടനെ ആ കുട്ടി ഒരു ഓട്ടോ വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പക്ഷേ കംപ്ലൈൻറ്റ് കൊടുക്കാനായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന ആ പെൺകുട്ടിയെ ആ സ്റ്റേഷനിലുണ്ടായിരുന്ന 4 പോലീസുകാർ ചേർന്ന് ഒരു രാത്രി മുഴുവൻ മാറി മാറി പീഡിപ്പിച്ചു. പീഡിപ്പിച്ച് അവിടെ കൊന്നതിന് ശേഷം അവരുടെ ശരീരം ഒരു റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചിട്ട് ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർത്തു. അവരെ FIR ക്ലോസ് ചെയ്തു. അന്നവർ കൊലപ്പെടുത്തിയ പെൺകുട്ടിക്ക് ഒരു അനിയനുണ്ടായിരുന്നു. അന്ന് അവനെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. 12 വർഷം സമയമെടുത്തു അവൻ ആ പോലീസുകാരെ ഓരോരുത്തരെയും കൊല്ല. അതിനുവേണ്ടി അവൻ ഡിപ്പാർട്ട്മെന്റിൽ കയറി. അതിലവസാന പോലീസുകാരനെ അവൻ ഇപ്പൊ ഇവിടെ വെച്ച് കൊല്ലാൻ പോവാ.